ഹായ് യാൾ, വെൽക്കം ബാക്ക് ടു ചിമ്മി വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ചെറിയ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു ബാർബിക്യൂ റെസിപ്പി, പിന്നെ ബാർബിക്യൂ റെസിപ്പിയുടെ ഒപ്പം തന്നെ ഞങ്ങൾ വാൾമാർട്ടിൽ ഈ ബാർബിക്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഞങ്ങളുടെ അടുത്ത് പാൻ ഇല്ല. അപ്പോൾ ഞങ്ങൾ പാൻ മേടിക്കാൻ വേണ്ടി വാൾമാർട്ട് വരെ പോണ ഒരു ചെറിയ ക്ലിപ്പ്, ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്, പിന്നെ ബാർബിക്യൂ ഉണ്ടാക്കുന്നതും കുറച്ച് കാര്യങ്ങളും, അപ്പോൾ എല്ലാം കൂടെ അടങ്ങിയിട്ടുള്ളൊരു ചെറിയ വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും കാണും, എൻജോയ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ബാർബിക്യൂവിനുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉള്ളി, കുറച്ച് കൊത്തമല്ലി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു തരം വലിയ മുളക് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാരണ പച്ചമുളക് അല്ല കേട്ടോ, അത് വേറൊരു തരം മുളകാണ്. നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതൊക്കെ ഞാൻ മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ അരച്ച് വെച്ചിട്ടുള്ളത് നമ്മുടെ കഴുകി വെച്ചിട്ടുള്ള ചിക്കനിക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞപ്പൊടി, മുളക് പൊടി, അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. എരിവ് അനുസരിച്ചിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ലെമൺ ഞാൻ സ്ക്വീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഒലീവ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ കുറച്ച് ചതച്ച മുളകും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോഴാണ് ഞാൻ പറഞ്ഞ പോലെ നമ്മളുടെ അടുത്ത് അടുപ്പിൽ വെക്കാനുള്ള പാൻ ഇല്ല എന്നുള്ള കാര്യം ഓർമ്മ വന്നത്. അതായത് കാസ്റ്റർ അയണിൻ്റെ വലിയ പാൻ ഉണ്ടല്ലോ, അതില്ല ഞങ്ങളുടെ അടുത്ത്. അപ്പോൾ അത് ശരി, അത് മേടിക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ വാൾമാർട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ വാൾമാർട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ആ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഉണ്ടാക്കുന്നത് രണ്ട് ട്രിപ്പായിട്ടാണ് കേട്ടോ. കുട്ടികൾക്ക് വേണ്ടിയിട്ട് എരിവ് കുറച്ചിട്ട്, അതുകൊണ്ട് ആദ്യം എടുത്തു വെച്ചതിൽ ഈ ചതച്ച മുളകും പിന്നെ എക്സ്ട്രാ മുളക് പൊടിയൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അത് മാറ്റി വെച്ചു. അതിൽ ഒലീവ് ഓയിൽ ഇട്ടിട്ട് അതങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ ബാക്കിയുള്ളതിലാണ് ചതച്ച മുളക് പൊടി, പിന്നെ മുളക് വേറെ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കാരണം കുട്ടികൾ അത്രയ്ക്കൊന്നും എരിവ് കഴിക്കാത്തതുകൊണ്ട്. അപ്പോൾ നമ്മൾ പോണ വഴിയാണിത് വാൾമാർട്ടിക്ക്. ഇവിടുന്ന് വാൾമാർട്ടിക്ക് ഒരു 20 മിനിറ്റ്സ് ഒക്കെ ഉള്ളൂ കേട്ടോ ഡ്രൈവ്. സൂര്യൻ നന്നായിട്ട് കണ്ണിൽ കുത്തുന്നുണ്ട്. ഞാനല്ല, ഹസ്ബൻഡാണ് ഡ്രൈവ് ചെയ്യുന്നത്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എനിക്കാണെങ്കിൽ സൂര്യൻ കണ്ണിൽ കുത്തിയിട്ടുണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്യാനേ പറ്റില്ല. അങ്ങനെ നമ്മൾ വാൾമാർട്ടിലെത്തിയിട്ടോ പിന്നെ ഈ പാൻ വന്നിട്ട് നമ്മൾ ആദ്യം തന്നെ ഓൺലൈനിൽ ഓർഡർ ചെയ്തുകൊണ്ട് നമുക്കത് പോയിട്ട് പിക്ക് ചെയ്യേ വേണ്ടു. നമുക്ക് അതങ്ങനെ പോയി നോക്കി നടക്കുന്നു വേണ്ട. എന്നാലും ഞങ്ങൾ പോയ സ്ഥിതിക്ക് വേറെ ഏതൊക്കെ തരം പാനുകളുണ്ട് നോക്കാമെന്ന് വെച്ചിട്ട് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അത് ആ വാൾമാർട്ടിൻ്റെ ഉള്ളിൽ കയറി. പിന്നെ അഫ്കോഴ്സ് നമ്മൾ പെണ്ണുങ്ങളായതുകൊണ്ട് ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്കൊന്ന് പോവാതെ വയ്യല്ലോ. അപ്പോൾ ജസ്റ്റ് ഞാൻ കയറിയിട്ടൊന്ന് കടകടാന്ന് ഡ്രസ്സുകളെല്ലാം ഒന്ന് എടുത്തു നോക്കി. ഇപ്പോൾ ഇത് പിന്നെ കാസ്റ്റർ അയണിൻ്റെ ഒക്കെ സെക്ഷനാട്ടോ, അത് ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഷേപ്പ് റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളത് വേണോ, അങ്ങനെ റൗണ്ട് ആയിട്ടുള്ളത് വേണോ, പാൻ പോലെ ഉള്ളത് വേണോ, അപ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയിട്ട് പിന്നെ മറ്റേത് പോയിട്ട് പിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ഇവിടെ കേട്ടോ, നല്ല നല്ല കാസ്റ്റർ അയണിൻ്റെ പാനുകൾ. നമ്മളുടെ ദോശക്കല്ലൊക്കെ ഉണ്ടല്ലോ, ദോശക്കല്ലിൻ്റെയൊക്കെ പോലത്തെ ഒക്കെ വലുതൊക്കെ ഉണ്ട്, നല്ലോണം ഉണ്ട്. പിന്നെ ഈ ലോഡ്ജിൻ്റെ ഐറ്റംസ് എല്ലാം തന്നെ നല്ലതാണ് കേട്ടോ. നമ്മളതുപോലെ നമ്മൾ ഈ കാസ്റ്റർ അയണൊക്കെ ആവുകൊണ്ട് അവർ അത് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ യൂസ് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഓയിലൊക്കെ തടവിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ്. ഒട്ടിപ്പിടിക്കുക, അടിയിൽ പിടിക്കൊന്നുമില്ല, നല്ലതാണ് കേട്ടോ. പിന്നെ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ വേണം അതൊക്കെ ഒന്ന് മേടിക്കണം എന്നുണ്ട്. നല്ല ഭംഗിയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വാൾമാർട്ടിലാണെങ്കിൽ തന്നെ നല്ല ഭംഗിയുണ്ട്, എല്ലാം കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള പാത്രങ്ങൾ. അപ്പോൾ ഇതാണ് കേട്ടോ കാസ്റ്റർ അയൺ പാനിൻ്റെയൊക്കെ സെക്ഷൻ. ഇതാ കുറേ നല്ല വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനം പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്.
അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത ഐറ്റം കിട്ടി. അപ്പോൾ നോക്കുമ്പോൾ വേറൊരു സ്ഥലത്ത് കാസ്റ്റർ അയണിൻ്റെ വേറൊരു തരം പാൻ കണ്ടു കേട്ടോ. അപ്പോൾ ശരി, അത് ഓർഡർ ചെയ്ത ഐറ്റം വേണ്ട, ഇത് മതി എന്ന് വെച്ചിട്ട് ഇതെടുക്കാമെന്ന് വെച്ചിട്ട് ആ സെക്ഷനിൽ പോയതാണ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ മെയിനായിട്ട് നമ്മൾ ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള ഐറ്റംസ്, സ്പൈസസ്, പാത്രങ്ങൾ, അങ്ങനത്തെ സെക്ഷനാണ് കേട്ടോ അത്. ഇതായത് കണ്ട മൾട്ടി സ്പൈസ്, എല്ലാ സ്പൈസസും കൂടി ഇട്ട് വെച്ചിട്ടുള്ളൊരു ഡപ്പ. ഇതാ നമ്മുടെ നാട്ടിലത്തെയൊക്കെ റാന്തൽ വിളക്കുണ്ടല്ലോ, അതുപോലെ ഒരു സാധനം കണ്ടു ഞാനവിടെ. അപ്പോൾ നമ്മൾ അതൊക്കെ മേടിച്ചു കഴിഞ്ഞ് ബില്ല് ചെയ്യാൻ വേണ്ടി കൗണ്ടറിലേക്ക് പോവുകയാണ് കേട്ടോ. ഇതാണ് ഞങ്ങൾ മേടിച്ചത് കേട്ടോ, ക്യാഷ് ചെയ്യാനുണ്ടേ. അങ്ങനെ തിരിച്ച് കാറിലോട്ട് കയറി വീട്ടിലോട്ട് പോവാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് വരുന്ന വഴിയൊക്കെ നല്ല ഭംഗിയൊരു ഫാം, അങ്ങനെ എല്ലാ മലകൾ ഒക്കെ നല്ല ഭംഗിയുള്ള വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോഴത്തേക്കും അച്ഛനും അമ്മയും അടുപ്പൊക്കെ കത്തിച്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ആ പാൻ വെച്ചിട്ട് ചിക്കൻ അതിൻ്റെ മേലെ വെക്കുക വേണ്ടു കേട്ടോ. നമ്മൾ അതിൻ്റെ മുകളിൽ പാന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. പാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അത് പുകയാൻ തുടങ്ങി. അടുത്ത വീട്ടിലൊക്കെ പുക വന്നു. ഞങ്ങൾ അവരുടെ അടുത്ത് പോയി സോറി പറഞ്ഞ് പുക കുറച്ച് വരും സോറി എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞവർ കത്തിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ പാനിൽ ചിക്കൻ ഇങ്ങനെ വെച്ച് കൊടുക്കാൻ പോവുകയാണ് ഓരോന്നായിട്ട്. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെറ്റ് ബാർബിക്യൂ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ബാർബിക്യൂവിന്. ചിലപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ടല്ലേ ഉണ്ടാക്കി, അതിൻ്റെ ടേസ്റ്റ് ആണെന്ന് തോന്നുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു ബാർബിക്യൂവിന്. നമ്മളിപ്പോൾ അടുത്ത സെറ്റ് ഇടുകയാണ് കേട്ടോ ബാർബിക്യൂ. ഞാൻ വെറുതെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പോയതാണ് തിരിച്ചിടാനൊക്കെ. അപ്പോൾ ആ ബാർബിക്യൂവിൻ്റെ പാനിൽ തന്നെ നമ്മൾ കുറച്ച് ബ്രെഡും അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സമയം രാത്രിയായി. അപ്പോൾ ഇന്ന് നമ്മളുടെ വ്ളോഗ് ഇവിടെ ഞാൻ നിർത്താൻ പോവുകയാണ്. അപ്പോൾ കണ്ടതിന് എല്ലാവർക്കും നന്ദി. അപ്പോൾ ഞാൻ ഇനി വേഗം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ടു ദി ചാനൽ. താങ്ക് യു. ബൈ.